ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹലായ ഫതല കൊണ്ട് പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷം നമ്മിൽ സദാ വർഷിപ്പിച്ച് ഐഹിക പാരത്രിക ജീവിതത്തിൽ വിജയം വരിച്ചവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ തുടങ്ങി ഏവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഹപര വിജയം പ്രാപിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1493-ാമത് ജന്മദിനമാണ് നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വല് മാസം, അതിൻ്റെ 2-ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കുന്നവരിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്നേഹം പാരസ്പര്യമാണ്. നബിയെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിനെ സ്നേഹിച്ചതുപോലെ ഈ സമുദായത്തിലെ ഒരംഗം സ്വന്തം നഫ്സിനെ സ്നേഹിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനാണ്, ഞാനും നിങ്ങളുമൊക്കെ സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ, ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാളാണ് എന്നെയും നിങ്ങളെയും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിക്കുന്നത്. പക്ഷെ ആ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടണം. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ വെളിപ്പെടുത്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സാക്ഷിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വെളിപ്പെടുത്തലാണത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഖുർആനിൻ്റെ വെളിപ്പെടുത്തലാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സത്യവിശ്വാസികളോട് അവർ സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാളും ഏറ്റവും കടപ്പെട്ടവൻ, ഏറ്റവും ബന്ധപ്പെട്ടവനാണ്, ഏറ്റവും സ്നേഹിക്കുന്നവനാണ് നബി എന്ന് പരിശുദ്ധ ഖുർആൻ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശുദ്ധ ഖുർആനിൻ്റെ ഈ വെളിപ്പെടുത്തൽ മാത്രം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ സ്നേഹിച്ചിരുന്നത്, ഇനി സ്നേഹിക്കുന്നത്, സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്, നബി തങ്ങളെ സംബന്ധിച്ചും ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം സ്നേഹിക്കുന്നവനും അടുത്തു നിൽക്കുന്നവനും അല്ലാഹുവാണെന്നും അല്ലാഹുവിൻ്റെ റസൂലാണെന്നും പരിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തി. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിയങ്ങൾ എന്നെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നബിയെ പറഞ്ഞേക്കണം, ഞാൻ അവനോട് തൊട്ടടുത്ത് സമീപസ്ഥനാണ് എന്ന് നബിയെ താങ്കൾ പറഞ്ഞേക്കണം. ഫഇദാ ബലഗത്തിൽ ഹുൽകൂം. കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം വഅൻതും ഹീനഇദിൻ തന്ദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ. പരിശുദ്ധ ഖുർആൻ മരണം സന്നിഹിതനാകുമ്പോൾ, ഓരോ രോഗികൾക്കും മരണം സന്നിഹിതമാകുമ്പോൾ, മരണം സന്നിധാനത്തെത്തുമ്പോൾ, കല്ലാ ഇദാ ബലഗത്തിൽ ഹുൽകൂം,
ആത്മാവ് പിരിയുന്ന ഘട്ടം വരുമ്പോൾ അത് തുണ്ടക്കുഴിയിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ രോഗിയുടെ ചുറ്റുഭാഗത്ത് നിന്ന് നിലയുറപ്പിക്കുകയും ആ രോഗിയെ നിങ്ങൾ അടുത്തുള്ളവരാണ്. പക്ഷേ ഒരു രോഗിക്ക് മരണം ഹാജരാകുമ്പോ നിങ്ങൾ ആ രോഗിയുടെ അടുത്തുണ്ട്. വനഹനു അഖറബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ. എന്നാൽ ആ രോഗിയോട് നിങ്ങളെക്കാൾ ഏറ്റവും അടുത്തവൻ ഞാനാണ്. വലാകില്ലാ തുബ്സിറൂൻ, പക്ഷേ നിങ്ങളത് കാണുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു രോഗിക്ക് മരണം സാന്നിധ്യമാകുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാരനാണെങ്കിൽ, നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ ഉപ്പയാണെങ്കിൽ, സഹോദരങ്ങളോ ഭാര്യയോ മറ്റോ ആണെങ്കിൽ ആ രോഗിയുടെ ചുറ്റുഭാഗത്തും നിങ്ങളുണ്ട്. പക്ഷേ വന്നഹനു അഖറബു ഇലൈ, നാമാണ് ഏറ്റവും അടുത്തവൻ. അല്ലാഹു പറയാം, അല്ലാഹു അല്ലാഹുവിനെ പറ്റി പറഞ്ഞ കാര്യമാണ്. സൃഷ്ടികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ ഈ ഉമ്മത്തിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എത്രത്തോളം മിൻ അൻഫുസിഹിം, ഓരോ വ്യക്തികളും സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാളുമാണ് നബി തങ്ങൾ ഈ ഉമ്മത്തിനെ സ്നേഹിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ലക്കത് ജാക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളിൽപ്പെട്ടൊരു പ്രവാചകൻ നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാനിത്തും, നിങ്ങൾക്ക് പ്രയാസമായി വരുന്ന ഏതൊരു കാര്യവും ആ നബി തങ്ങൾക്ക് അതികഠിനമാണ്, സഹിക്കാൻ ആവുന്നതിനേക്കാൾ അപ്പുറത്താണ്, അസഹനീയമാണ്. അസീസുൻ അലൈഹി മാനിത്തും, നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ഓരോ ബുദ്ധിമുട്ടുകളും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അതിനേക്കാളും പ്രയാസകരമാണ്, അസഹ്യമാണ്. അല്ലാഹു പറയാണ്, ഹരീസ്വൻ അലൈക്കും, നിങ്ങളുടെ സന്മാർഗത്തിന്റെ മേൽ ആ പ്രവാചകൻ അത്യാഗ്രഹിയാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് ആർദ്രനും കരുണാമയമയനുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു വെളിപ്പെടുത്തിയ കാര്യമാണ്. അസീസുൻ അലൈഹി മഅനിത്തും, ഈ ഉമ്മത്തിന്റെ ഓരോ വേദനയും പ്രയാസവും അതിനേക്കാൾ വിഷമകരമാണ് നബി തങ്ങൾക്ക്. ഹരീസുൻ അലൈക്കും, ഈ ഉമ്മത്തിന്റെ നന്മയിൽ ആ നബി തങ്ങൾ അത്യാഗ്രഹിയാണ്. അത്യാഗ്രഹി എന്ന് പറഞ്ഞ എന്താ, എത്ര കിട്ടിയാലും മതിയാകാതെ പിന്നെ വീണ്ടും വീണ്ടും ആഗ്രഹിക്ക. നബി തങ്ങൾ ദുനിയാവിന് അത്യാഗ്രഹം പിടിച്ചു എന്നല്ല ഈ പറഞ്ഞത്. ഹരീസുൻ അലൈക്കും, സമ്പത്തിനോടുള്ള അത്യാഗ്രഹമല്ല നബി സ്വന്തത്തിനോടുള്ള അത്യാഗ്രഹത്തെ പറ്റിയല്ല അല്ലാഹു പറയുന്നത്. ഹരീസുൻ അലൈക്കും, സത്യവിശ്വാസികളുടെ സന്മാർഗത്തിന്റെ മേൽ അത്യാഗ്രഹിയാണ്, ആഗ്രഹിയാണെന്നല്ല കുറച്ച് അത്യാഗ്രഹിയാണ്. ഈ സമുദായത്തിന് എത്ര നന്മ ലഭ്യമായാലും വീണ്ടും നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോയാലും പോരാ, സ്വർഗത്തിന്റെ ഉത്തുംഗതിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, തറകന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ وما طائرا يقلب جناحيه الا ويذكر لنا منه علما. ഒരു പക്ഷി അതിന്റെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അതിന്റെ ചിറകുകൾ മറിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോഴൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പക്ഷിയെ വിവരിച്ചിട്ട് ഒരു വിജ്ഞാനം, ഒരു ഇൽമ് ഞങ്ങൾക്ക് പറയുമായി പറഞ്ഞു തരുമായിരുന്നു. ഒരു പക്ഷി പറക്കുമ്പോ അന്തരീക്ഷത്തിൽ രണ്ട് ചിറകുകൾ മറിച്ചുകൊണ്ട് പക്ഷി പറക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പക്ഷിയെ സംബന്ധിച്ച് ഒരു വിവരം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു, വിവരിച്ചു തരുമായിരുന്നു.
ഏതൊരു വസ്തുവും യുഖരിബു ഇലൽ ജന്നതി വയുബാഇദു ഇലന്നാ മിനന്നാർ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നരകത്തെ തൊട്ട് വിദൂരത്താക്കുകയും ചെയ്യുന്ന ഏതൊരു സംഗതിയും ഇല്ലാ ബയ്യന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലക്കും, നബി തങ്ങൾ അത് വിവരിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്ന ഏതു കാര്യങ്ങളും യുഖരിബുക്കും മിനൽ ജന്ന മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുകയും വയുബായുദുക്കും മിനന്നാർ, നരകത്തെ തൊട്ട് നിങ്ങൾ അകറ്റുകയും ചെയ്യുന്ന ഏതൊരു സംഗതിയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. നിബിധങ്ങൾ വിവരിക്കാത്തതായി ഒന്നുമില്ല. ഈ ഉമ്മത്ത് സ്വർഗത്തിലെത്തണം, ഈ ഉമ്മത്ത് നരകത്തിൽ നിന്ന് വിദൂരത്താവണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ട് മാത്രമാണ് നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമാണ്. നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും, മുഅ്മിനുകൾക്കും മുഅ്മിനല്ലാത്ത കാഫിറുകൾക്കും ഒക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ എല്ലാ ജനങ്ങൾക്കും സന്മാർഗ ദർശനമാണ്. ഹുദൽ ലിന്നാസ്, വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കാകമാനം സന്മാർഗ ദർശനമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമുള്ള സന്മാർഗ ലബ്ധി വിശുദ്ധ ഖുർആനിലുണ്ട്. അത് സ്വീകരിക്കുന്നവർക്കത് സന്മാർഗം കാണിക്കുന്നു, വഴി കാണിക്കുന്നു. ഇതുപോലെ എല്ലാവർക്കും അല്ലാഹുവിൻ്റെ റസൂൽ റഹ്മത്താണ്. നബിയെ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് നബിയാകുന്ന റഹ്മത്ത് കിട്ടി. വെള്ളം അത് ദാഹം തീർക്കാനുള്ളതാണ്, എല്ലാവരുടെയും ദാഹം തീരും അത് കുടിച്ചാൽ, പക്ഷെ കുടിക്കുന്നവരുടെ മാത്രമേ ദാഹം തീരുകയുള്ളൂ എന്നതുപോലെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനുകൾക്കും കാഫിറുകൾക്കും റഹ്മത്താണ്. പക്ഷെ നബിയെ കൊണ്ട് വിശ്വസിച്ചവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നബി തങ്ങൾ റഹ്മത്താവുന്നത്. കാഫിരീങ്ങൾക്ക് ഒരു പക്ഷെ ദുനിയാവിൽ നബി തങ്ങൾ റഹ്മത്തായിരിക്കാം. നബി തങ്ങൾ അനുഗ്രഹമായി മാറുന്നത് ദുനിയാവിലും ആഖിറത്തിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹമായി മാറുന്നത് നബിയെ കൊണ്ട് വിശ്വസിച്ചവർക്കാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിലായിരിക്കെ ഒരു സ്വപ്നം കണ്ടു. രണ്ട് മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. ഒരാൾ റസൂലുള്ളാഹിന്റെ തലയുടെ ഭാഗത്തും മറ്റേ വ്യക്തി നബിയുടെ കാലിൻ്റെ ഭാഗത്തും ഇരുന്നു. എന്നിട്ട് രണ്ടുപേര് സംസാരിക്കുകയാണ്. കാലിൻ്റെ ഭാഗത്തിരുന്ന മലക്ക് തലയുടെ ഭാഗത്തിരുന്ന മലക്കിനോട് പറഞ്ഞ് പറയുകയാണ്, ഈ പ്രവാചകൻ്റെയും ഈ പ്രവാചകൻ്റെ സമുദായത്തിൻ്റെയും ഒരു ഉദാഹരണം താങ്കളൊന്ന് വിവരിക്കുവിൻ. തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്ക് മലക്കിനോട് കാലിൻ്റെ ഭാഗത്തിരിക്കുന്ന മലക്ക് പറയാണ്, ഈ പ്രവാചകൻ്റെയും ഈ പ്രവാചകൻ്റെ സമുദായത്തിൻ്റെയും ഒരു ഉദാഹരണത്തിന് താങ്കളൊന്ന് വിവരിക്കുവിൻ. തലയുടെ ഭാഗത്തിരുന്ന മലക്ക് വിവരിക്കാൻ തുടങ്ങി. എന്താണ് വിവരിക്കുന്നത്? ആ മലക്ക് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവാചകൻ്റെയും സമുദായത്തിൻ്റെയും ഉദാഹരണം എന്ന് പറഞ്ഞാൽ കമസലി കൗമിൻ സഫരിൻ, യാത്രക്കാരായ ഒരു കൂട്ടം ആളുകളെ പോലെയാണ്, യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ പോലെയാണ്. അവർ യാത്ര ചെയ്തു ചെയ്ത് ഒരു വലിയ വിശാലമായ മരുഭൂമിയുടെ തലയിലെത്തി, മരുഭൂമിയുടെ തുടക്കത്തിലെത്തി. ആ മരുഭൂമി വിട്ടുകടക്കണമെങ്കിൽ അതിനാവശ്യമായ യാത്രാ സാമഗ്രികൾ അവരുടെ കയ്യിലില്ല. ഒരു മരുഭൂമിയുടെ തുടക്കത്തിലെത്തി നിൽക്കുകയാണ്. മരുഭൂമി വിട്ടുകടക്കാൻ വേണ്ടുന്ന ആഹാരവും വെള്ളവും അവരുടെ കയ്യിലില്ല. മരുഭൂമിയിലേക്ക് പെട്ടുപോയാൽ മടങ്ങി വരാനുള്ള വകുപ്പും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകണോ വേണ്ടേ തീരുമാനിക്കാൻ കഴിയാതെ മരുഭൂമിയുടെ തുടക്കത്തിൽ ഒരു സംഘം ആളുകൾ എത്തി നിൽക്കുമ്പോൾ അവരിലേക്ക് ഒരു പുരോഹിതന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ പോകുന്ന വഴിയിൽ, മരുഭൂമിയിൽ പോകുന്ന വഴിയിൽ
മുഹ്ശിബത്തായ ഇരിയാദിനെ വേണ്ടുവോളം സുഭിക്ഷമായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭ്യമാകുന്ന തോട്ടവും ദാഹം തീർക്കാൻ പറ്റുന്ന തടാകങ്ങളും ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്നെ അനുഗമിക്കുമോ? അറായിട്ടും നിങ്ങൾ എന്നെ അനുഗമിക്കുമോ? പോകുന്ന വഴിയിൽ നല്ല ശുദ്ധമായ നെൽത്തണ്ണീരുള്ള തടാകങ്ങളും തടാകവും അതുപോലെ സുഭിക്ഷമായി കഴിക്കാൻ പാകത്തിനുള്ള പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും തോട്ടങ്ങളും കാണിച്ചു തന്നാൽ നിങ്ങൾ എന്നെ അനുഗമിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അനുഗമിക്കാം. ഈ മനുഷ്യനെ അവർ വിശ്വസിക്കുകയും ഈ മനുഷ്യനോടൊപ്പം അവർ പുറപ്പെടുകയും മരുഭൂമിയുടെ ഏതാനും മൈലുകൾ താണ്ടിയപ്പോൾ വാക്തത്വം ചെയ്യപ്പെട്ടതുപോലെയുള്ള സുന്ദരമായ തടാകങ്ങളും അരുവികളും അതുപോലെ തന്നെ പച്ചക്കറികളും പഴങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശവുമെല്ലാം അവർക്ക് കിട്ടി. സുഭിക്ഷമായി അവർ കുടിച്ചു, അവർ തിന്നു. അക്കലു വശരിബു വസമിനു, അവർ അവിടെ കഴിഞ്ഞുകൂടി തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവരങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞു. വസമിനു, അവർ കൊഴുത്തു. സുഭിക്ഷമായി ആഹരിക്കാനും ജലപാനം നടത്തുവാനും എന്നുള്ള തടാകങ്ങൾ അവിടെയുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, ഈ ദൂതൻ, ഈ മനുഷ്യൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിക്കുക, അവരോട് വീണ്ടും ചോദിക്കുകയാണ്, ഇതിനേക്കാൾ ഒരു നല്ല തടാകവും ഇതിനേക്കാൾ നല്ല സുഭിഷ്ടമായി ആഹാരം കിട്ടുന്ന വിശാലമായ തോട്ടവും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ എന്നെ അനുഗമിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൽപ്പെട്ട കുറച്ച് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അനുഗമിക്കാം. കുറച്ച് ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കിത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ താമസം തുടർന്നു. ഇതുപോലെയാണ് ഈ പ്രവാചകന്റെയും ഉമ്മത്തിന്റെയും ഉദാഹരണമെന്ന് തലയുടെ ഭാഗത്തിരുന്ന മലക്ക് കാലിന്റെ ഭാഗത്തിരുന്ന മലക്കിനോട് ഉപമിച്ചു കൊടുക്കുകയാണ്. നിലവിൽ ഹൈറിലാണ്, തിന്നാനും കുടിക്കാനും സുഭിക്ഷമായി ആഹാരമുണ്ട്. പക്ഷെ ഈ പ്രവാചകൻ ചെയ്യുന്നത് എന്താണ്? ഇനി ഇതിനേക്കാൾ നല്ല തോട്ടവും ഇതിനേക്കാൾ സുഭിക്ഷമായ ആഹാരവുമുള്ള മറ്റൊരിടമാണ് ഈ പ്രവാചകൻ കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഹരീസനാലേക്കും, മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികളുടെ നന്മയിൽ അത്യാഗ്രഹിയാണ് ഹബീബായ റസൂലുള്ളാഹി. സ്വർഗത്തിൽ കടന്നിട്ടും കാര്യമല്ല, ആ സ്വർഗത്തിലായാലും പിന്നെ അവിടുന്ന് വീണ്ടും വീണ്ടും അവരുടെ പദവികൾ ഉയർന്നു കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ടോ യസ്തഈനു ഫീ ഷൈൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രാമീണനായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചത്. അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു, അഹ്സൻതു ഇലൈക, ഞാൻ നിന്നോട് ഗുണം ചെയ്തില്ലേ? കുറച്ച് കൊടുത്തോളൂ, അത്ര ഉണ്ടായോളൂ, ഞാൻ നിന്നോട് ഗുണം ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോ ആ അഹ്റാബിയായ മനുഷ്യൻ പറഞ്ഞു, മാ അഹിസൻ ചാവ ലാ വമാ അജ്മൻ ചാ, നീ ഗുണം ചെയ്തില്ല, നീ നന്നായി പെരുമാറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ ചില ആളുകൾക്ക്, ചില വ്യക്തികൾക്ക് ദേഷ്യം വന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഉള്ളത് കയ്യിലുള്ളത് കൊടുക്കുന്നു, തൃപ്തിപ്പെട്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ തൃപ്തിപ്പെട്ടില്ല. മാ അഹസൻ തവ മാ ജമൽച, നല്ല രീതിയിൽ പെരുമാറിയില്ല എന്ന്, മോശമായ രീതിയിലാണ് നബി തങ്ങൾ പെരുമാറിയത് എന്ന് സ്വഹാബത്തിൻ്റെ സമക്ഷത്തിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തു നോക്കി ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായും സഹാബത്തിന് ദേഷ്യമുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൈകൊണ്ടാങ്ങി കാണിച്ചു, അൻ കഫൂ, മിണ്ടരുത്, സൈലന്റ്, മിണ്ടിപ്പോകരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കല്ലേ, അവർ സൈലന്റായി, അവർ പ്രതികരിച്ചില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗ്രാമീണനായ മനുഷ്യനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ആ മനുഷ്യന് മതിവരോളം തൃപ്തിയാവുവോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയാ, ഞാൻ നിന്നോട് നല്ല നിലയിൽ പെരുമാറിയോ? അറബി
പറഞ്ഞു, ജസാകല്ലാഹു ഫീ അശീറത്തിൻ വഅഹ്ലിൻ ഖൈറാ. അല്ലാഹു താങ്കൾക്ക് പ്രത്യുപകാരം ചെയ്യട്ടെ, ഇപ്പോൾ എന്നോട് താങ്കൾ നല്ല നിലയിൽ പെരുമാറിയെന്ന് ആ അഅ്റാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇത് എൻ്റെ അസ്ഹാബിനോടെന്ന് പറഞ്ഞേക്കണേ, കാരണം അവർ വലിയ ദേഷ്യത്തിലാണ്, അവരുടെ മുന്നിൽ വെച്ചല്ലേ താങ്കൾ ഇന്നാലിന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് അവരുടെ ദേഷ്യമൊന്ന് തണുത്ത് കിട്ടാൻ ഇപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് അവരോടൊന്ന് പറഞ്ഞേക്കണേ. അഅ്റാബി ഇത് സമ്മതിക്കുകയും അവരോട് പറയുകയും ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെയും ഈ അഅ്റാബിയുടെയും ഉദാഹരണം, ഇന്ന മസലി വ മസല ഹാദൽ അഅ്റാബി, എൻ്റെയും ഈ അഅ്റാബിയുടെയും ഉദാഹരണം ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന വ്യക്തിയെ പോലെയാണ്. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊപ്പം വലിയ ഒരു യാത്രാ സംഘത്തോടൊപ്പം ഒട്ടകത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടകം എടുക്ക് വച്ച് പണിമുടക്കി മുന്നോട്ട് പോകുന്നില്ല, കൂടെ യാത്ര ചെയ്തവരൊക്കെ പരമാവധി പരിശ്രമിച്ചു മുന്നോട്ട് പോകുന്നില്ല. അവർ പറഞ്ഞ, ഒട്ടകത്തെ ഒഴിവാക്കിക്കോ, എന്നിട്ട് ഞങ്ങളോടൊപ്പം ചേർന്നോ. ഞാൻ അദ്ദേഹം ആ ഒട്ടകത്തിൻ്റെ ഉടമ തന്നെ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഹല്ലോ ബൈനീ വ ബൈനനാക്കത്തി, നിങ്ങൾ എന്നെയും എൻ്റെ ഒട്ടകത്തിനെയും ഒഴിവാക്കൂ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വരാം, ഞാൻ കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ച് ശുശ്രൂഷകളും പരിപാലനങ്ങളും ഈ ഒട്ടകത്തിന് ചെയ്യട്ടെ എന്ന് പറയുകയോ, അദ്ദേഹം ആ ഒട്ടകത്തിനോടൊപ്പം നിന്നുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഒട്ടകം ഇദ്ദേഹത്തിന് അനുസരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ലഗേജുകൾ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറ്റി അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്തു. ഇവനെ പോലെയാണ്, ഈ ഒട്ടകത്തിൻ്റെ ഉടമയെ പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ഉദാഹരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി നബി നിങ്ങൾ വിശദീകരിച്ചു. ആ ഗ്രാമീണനായ മനുഷ്യൻ വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളോട് ഞാൻ വഴിപ്പെട്ടിരുന്നുവെങ്കിൽ, നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ പ്രതികരിക്കാതിരുന്നുവെങ്കിൽ, ഞാനത് സമ്മതിച്ചിരുന്നുവെങ്കിൽ, അദ്ദേഹം ലദഹലന്നാർ, ആ മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുമായിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിനെ നരകത്തിലേക്ക് വിടാനല്ല ഞാൻ ആഗ്രഹിച്ചത്, നന്നാക്കിയെടുക്കാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ കൊണ്ടുപോയി തൃപ്തിപ്പെടുത്തി കൊടുത്തു, തൃപ്തിപ്പെടുത്തി കൊടുത്തു, അദ്ദേഹം നല്ല ആളായി. ആ ഒരു അവസ്ഥയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി, മാ അഹസൻച വമാ അജ്മൽച, എന്നോട് നല്ല രീതിയിൽ പെരുമാറിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ആ മനുഷ്യനെ വിട്ടതെങ്കിലോ ലദഹലന്നാർ, ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമായിരുന്നു, ഞാൻ അതിന് തയ്യാറായില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സമുദായത്തിൻ്റെ നന്മയുടെ മേലുള്ള അത്യാഗ്രഹം, നന്മ ആഗ്രഹിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വേണ്ടിയാണ് അവസാനത്തെ നിമിഷത്തിൽ പോലും ശബ്ദിച്ചത്. അവസാനത്തെ നിമിഷങ്ങളിൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടിയാണ് പറഞ്ഞത്. മഹാനായ ഉഖബത്തുബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധം കഴിഞ്ഞ് 8 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദുആ നടത്തി. ഉഹുദ് ശുഹദാക്കൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു, ഉഹുദീങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നു. ആ ദുആ കഴിഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന്റെ മുകളിലേക്ക് പ്രവേശിച്ചു. മിമ്പറിന്റെ മുകളിൽ കയറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്, വഅനഫർതുക്കും വഇന്ന മൗഇദുക്കുമുൽ ഹൗദ് വഅന അൻദുറു ഇലാ ഹൗദി, നിങ്ങളോട് നിങ്ങൾക്ക് മുമ്പേ പോകുന്നവനാണ് ഞാൻ, വഅന ഫർജുക്കും മിൻദൽ ഹൗദി, നിങ്ങൾക്ക് മുമ്പേ പോകുന്നവനാണ് ഞാൻ, പക്ഷേ മുമ്പേ പോയിട്ട് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവനാണ് ഞാൻ, എവിടെയാ, ഇൻദൽ ഹൗദി, ആഖിറത്തിൽ അല്ലാഹു എനിക്ക് നൽകുന്ന ആ ഹൗദിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവിടെയുണ്ട്. വഇന്ന മൗഇദുക്കുമുൽ ഹൗദ്, അവിടെയുണ്ട് ഞാൻ, അവിടെയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്ഥലം, ഹൗദിൻ്റെ ചോട്ടിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്ന കിടുകിടാ വിറച്ച് പനിക്കുകയാണ്. വഫാത്തിൻ്റെ പനിയുടെ ആരംഭം
ദശയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി തലവേദനിച്ചിട്ട് ഒരു നാട കൊണ്ട് തല ചുറ്റിക്കെട്ടിയിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവേ വിളിച്ചു, റസൂലുള്ളാഹി കൊച്ചാപ്പാടാ മോന, ഖുദ് ബിയദി, എൻ്റെ കൈക്കൊന്ന് പിടിച്ചേ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പതുക്കെ മെമ്പറിൻ്റെ ചുവട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുചെന്നിരുത്തി നബി തങ്ങൾ മെമ്പറിൻ്റെ മുകളിൽ കയറി എന്നോട് പറഞ്ഞു, ഒന്ന് അനൗൺസ്മെൻ്റ് ചെയ്യൂ. ഞാൻ അനൗൺസ്മെൻ്റ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ പറയാനുണ്ട്. ആ പറച്ചിൽ ജനങ്ങളെല്ലാം പെട്ടെന്ന് ഒരുമിച്ച് കൂടി, ഫജ്തമഅ അന്നാസ്, ജനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ളുഹുർ നമസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പായി കൊണ്ട് നടന്ന ഈ ഒരു പ്രസംഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തിനോട് എന്തോ പറയാനുണ്ട്. അനൗൺസ്മെൻ്റ് കേട്ട് പെട്ടെന്ന് എല്ലാ ആളുകളും ഒത്തുകൂടി ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും പറയാണ്. സുദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാധ്യതകളെ സംബന്ധിച്ച് സംസാരിച്ചു. ആരെയെങ്കിലും അതിക്രമമായി തല്ലിയിട്ടുണ്ടെങ്കിൽ, മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ധനം കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയാണ്. വളരെ വിശാലമായിട്ടുള്ള ആ ഒരു സംസാരത്തിൽ ളുഹുർ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ളുഹുർ നമസ്കാരത്തിൽ ഏർപ്പെട്ട് ളുഹുർ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട് സ്വഹാബത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ പല സ്വഹാബികളും പലതും ആവശ്യപ്പെട്ടു. ഒരു സ്വഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് സലാസത്തു ദറാഹീം, മൂന്ന് ദിർഹമിൻ്റെ ഒരു ബാധ്യതയുണ്ട് നബിയെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്താണ് ഈ മൂന്ന് ദിർഹമിൻ്റെ ബാധ്യത? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നല്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ തങ്ങളടക്കൽ സമീപിച്ചപ്പോൾ അന്ന് നബി തങ്ങൾ അങ്ങയുടെ കയ്യിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നോടാണ് ആവശ്യപ്പെട്ടത്, ഞാൻ അന്ന് അദ്ദേഹത്തിന് മൂന്ന് ദിർഹം കൊടുത്തിരുന്നു, അങ്ങത് മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയോട് പറഞ്ഞു, മോനെ എടുത്തു കൊടുക്ക്. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് അവസാനം പറയാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖശിയ അലാ നഫ്സിഹി ഷൈഅൻ ഫലക്കും അൻ അദ്ഉ, ആരെങ്കിലും സ്വന്തം നഫ്സിൻ്റെ മേൽ, സ്വന്തം ശരീരത്തിൻ്റെ മേൽ വല്ല അപാകതകളും പേടിക്കുന്നുണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പനിച്ച് വറക്കാണ്, തലവേദനിച്ചിട്ട് തല ചുറ്റും നാട കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. സുദീർഘമായ ളുഹുർ നമസ്കാരത്തിന് മുമ്പ് തുടങ്ങിയ ആ പ്രസംഗം പൊരുത്തപ്പെടിയിക്കലും കണക്ക് പറയലൊക്കെ കഴിഞ്ഞ് ളുഹുർ നമസ്കാരത്തിന് ശേഷം അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആരെങ്കിലും മൻ ഖശിയ അലാ നഫ്സിഹി ഷൈഅൻ ഫലക്കും, സ്വന്തം നഫ്സിൻ്റെ മേൽ വല്ലതും ആരെങ്കിലും പേടിക്കുന്നുവെങ്കിൽ, ഫലക്കും, അവൻ എണീച്ച് നിൽക്കട്ടെ, എന്നിട്ട് എന്നോടത് പറ, പേടിക്കേണ്ടതില്ല. ഇന്നഹു ദുനിയാ അയ്സറു മിൻ ഫുളൂഹിൽ ആഖിറ, ദുനിയാവിൻ്റെ നാണക്കേട് ആഹ്റത്തിൻ്റെ നാണക്കേടിനേക്കാൾ ലളിതമാണ്, ഇവിടെ നാണം കെട്ടാനും കുഴപ്പമില്ല. തുറന്ന് പറഞ്ഞു, ഞാൻ ദ്വാർക്കാം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ, ഒരു സഹാബി എണിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇന്നീല മുനാഫിഖ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ മുനാഫിഖാൻ നബിയെ, ഇന്നീല കസാബ്, ഞാൻ കളവ് പറയുന്ന ആളാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ർസുഖുഹു, അല്ലാഹുമ്മ ർസുഖുഹു സിദ്ഖൻ വ ഈമാന, പഠിച്ചവനെ സത്യസന്ധതയും നിഫാഖില്ലാത്ത കലർപ്പില്ലാത്ത ശരിയായ വിശ്വാസവും നീ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന് നിഫാഖ് മാറാനും സംസാരത്തിൽ വരുന്ന കളവ് ഇല്ലാതെയാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. മറ്റൊരാൾ അനിച്ചു, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നീ മുനാഫിഖ്, ഇന്നീ കദ്ദാബ്, ഇന്നീ ലനഊം, ഞാൻ ഉറങ്ങുന്ന ആളാണ്, ഞാൻ വല്ലാതെ ഉറങ്ങുന്ന ആളാണ്, ഉറക്കം മാറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആരുന്നു, ഞാൻ കളവ് പറയുന്ന ആളാണ് നബിയെ, ഞാൻ മുനാഫിഖാണ് നബിയെ, വമാ മിൻ ഷൈഇൻ ഇല്ലാ അതൈതുഹു, ഏതൊരു മോശമായ കാര്യവും ഹറാമായ കാര്യവും ഞാൻ ചെയ്യും നബിയെ, എല്ലാ മോശത്തോടും ഞാൻ ചെയ്യാറുണ്ട് ഹബീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയത്താണ് മഹാനായ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹ്, ഏ മനുഷ്യ, നീ ഫലഹത നഫ്സക്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ സ്വന്തം ശരീരത്തിനെ ജനങ്ങളുടെ ഇടയിൽ മോശമാക്കിയില്ലേ, വഷളാക്കിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു, മഹ് ഇബ്നു ഖത്താബ്, അടങ്ങ് ഉമറേ, അവൻ പറയട്ടെ അവനക്ക് പറയാനുള്ളതെല്ലാം. വീണ്ടും റസൂലുള്ള പറഞ്ഞു, ഇന്ന ഫുളൂഹൽ ആഖിറ, ഇന്ന ഫുളൂഹ ദുനിയ അയ്സറു മിൻ ഫുളൂഹിൽ ആഖിറ, ദുനിയാവിൻ്റെ നാണക്കേടുകളും വഷളത്തരങ്ങളും ആഖിറത്തിൻ്റെ നാണക്കേടിനേക്കാൾ എളുപ്പമാണ്, ലളിതമാണ്, അതുകൊണ്ട് ഇവിടെ വഷളായാലും കുഴപ്പമില്ല, അല്ലാഹുവിൻ്റെ കോടതിയിൽ വഷളാവരുത്. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുനാഫിക്കാണ്, കളവ് പറയുന്ന ആളാണ്, എല്ലാ ഹറാമുകളും ഞാൻ ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹബീബ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ആയിരുന്നു. അല്ലാഹു മർസുഖുഹു സിദഖൻ വ ഈമാനാ വസയ്യർ അംറഹു ഇലാ ഖൈർ. അല്ലാഹുവേ സിദഖിനെയും സത്യസന്ധതയെയും ഈമാനിനെയും നീ അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയും വസയ്യർ അംറഹു ഇലാ ഖൈർ, നന്മയിലേക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിന് നീ ആക്കുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആർക്കാണ്. ഏതവസ്ഥയിലാ പനിച്ച് വിറച്ച് അല്ലാഹു റസൂൽ വഫാത്താകുന്ന ആ രോഗം, ആ രോഗത്തിന്റെ തുടക്കത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ. അല്ലാഹുവിന്റെ ഈ മതത്തിനെ ദീനായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു, അല്ലാഹുവിനെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു, മുഹമ്മദ് നബിയെ പ്രവാചകനായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു. നബിയെ, അങ്ങ് പറഞ്ഞതിനേക്കാൾ അധികം ഞങ്ങൾക്കൊന്നും പറയാനില്ല നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നിരാശപ്പെടുത്തിയില്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും പ്രോത്സാഹിപ്പിച്ചു. വ ഉമറു മിന്നി വ അന മിൻ ഉമർ, ഞാൻ ഉമറിൽ പെട്ടവനാണ്, ഞാൻ ഉമറിൽ നിന്നുള്ളവനാണ്, ഉമർ എന്നിൽ നിന്നുള്ളവനാണ്, അതുകൊണ്ട് ഉമർ പറഞ്ഞതാണ് സത്യം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു തആല ആ ഒരു ഘട്ടത്തിൽ പോലും ഈ ഉമ്മത്തിന്റെ പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശ്രമിച്ചത്. മറ്റൊരിക്കൽ പറയുന്നത് കാണാം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതേ രോഗത്തിൽ തന്നെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കുറച്ചുകൂടി പനി ശക്തിപ്പെട്ടേക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക തുഅകു കറജുലിൻ മിന്ന കറജുലൈനി മിന്ന, ഞങ്ങളിൽ രണ്ടു പേരുടെ പനി പോലെയാണല്ലോ തങ്ങളുടെ പനി, ആ ശക്തമായ രീതിയിലാണ് തങ്ങളുടെ പണി പനിക്കുന്നത്. അല്ലാഹ് റസൂൽ പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേരുടെ പനി ഞാൻ ഒരാൾക്കുണ്ടാവാറുണ്ട്, എനിക്കൊരാൾക്കുണ്ടാവാറുണ്ട്. രണ്ടുപേർ, രണ്ട് ആരോഗ്യമുള്ള വ്യക്തികൾ പനിക്കുന്ന പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പനി. നന്നായി വിറക്കാണ്, പനി കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് മഹാനായ ഇബ്നു അബ്ബ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അത് ഒരു പക്ഷേ നബിയെ, അങ്ങ് രണ്ട് പ്രതിഫലം അല്ലാഹു താങ്കൾക്ക് നൽകും, അതിനായിരിക്കും ഇത്ര ശക്തമായ പനി താങ്കൾക്ക് പനി വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിച്ചു, രണ്ട് പനി ശരി, അല്ലാഹു പ്രതിഫലം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് നഅം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ശരി വെച്ചുകൊണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ഈ ഉമ്മത്തിന്റെ വിഷയത്തിലേക്ക് ഇടപെട്ടത്, ഓർമ്മ വന്നത്, ശക്തമായി രണ്ടുപേരുടെ പനി പനിച്ച് തുള്ളുന്ന വിറച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ മിൻ മുസ്ലിമീൻ യുസീബുഹു അദൻ ശൗകതൻ ഫമാ ഫൗകഹ, ഏതൊരു മുസ്ലിമിനും ആ മുസ്ലിമിന് ഒരു മുള്ളു കൊണ്ട് വേദനിച്ചാൽ അല്ലെങ്കിൽ ആ മുള്ളിനേക്കാൾ വലിയ ഒരു വേദന അനുഭവപ്പെട്ടാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യാതി, അവന്റെ ചെറുദോഷങ്ങൾക്ക് ആ വേദനയ്ക്ക് പകരമായി അല്ലാഹു തആല അത് പ്രായച്ചിത്തമാക്കുന്നതാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഘട്ടത്തിൽ പനിച്ച് വിറക്കുമ്പോൾ പോലും നബിതങ്ങൾക്കൊരു പനി വന്നപ്പോൾ ഈ ഉമ്മത്തിനൊരു മുള്ളു കൊണ്ട് വേദനിച്ചാൽ ആ വേദനയ്ക്ക് പകരമായി ഉമ്മത്തിന് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്വന്തം നഫ്സിന്റെ കാര്യമല്ല പറഞ്ഞു, ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസീസുൻ അലൈഹി മാനിത്തും, നിങ്ങളുടെ വേദനകൾ ആ നബിതങ്ങൾക്ക് വലിയ വേദനയാണ്, ദുനിയാവിന്റെ വേദനയും വേദനയാണ്, ആഖിറത്തിന്റെ വേദനയും വേദനയാണ്. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും അവസാനത്തെ വ്യക്തിക്കും ത്തിൽ നിന്ന് മോചനം കിട്ടിയതിന് ശേഷമാണ് ആഖിറത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശ്രമമുള്ളത്. വൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുക്തഹമി, ആഖിറത്തിന്റെ എല്ലാ ഭയാനകതയിലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്താണ് നമുക്ക് രക്ഷ. വിചാരണ ആരംഭിക്കാൻ നബി തങ്ങളുടെ ശഫാഅത്ത് വേണം, വിചാരണയില്ലാത്തവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും നബി തങ്ങളെ ശഫാഅത്ത് വേണം. സ്വർഗത്തിന്റെ വാതിൽക്കത്ത് നിൽക്കുന്ന പ്രവാചകന്മാർ അടക്കമുള്ളവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് വേണം. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ദോഷികളായ ആളുകൾ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാനും നരകത്തിൽ പ്രവേശിച്ചവർക്ക് നരക മോചനം കിട്ടാനും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് വേണം. ദുനിയാവിലെന്നല്ല ആഖിറത്തിലും ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ നബിയാണ് ഓരോ വിശ്വാസികളോടും അവർ സ്വന്തത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നവനെന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വെളിപ്പെടുത്തൽ. ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല ആഖിറത്തിന്റെ കാര്യത്തിലും ആ നബിയെ സ്നേഹിക്കാൻ, അതിലുപരി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം കിട്ടിയവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുന്നു.